ഈ ഇ പി ജയരാജന്റെ ഈ ബൈറ്റുമായി ബന്ധപ്പെട്ട് ഇന്റർവ്യൂവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ രണ്ട് കാര്യം നമുക്ക് ഉറപ്പായി. ഒന്ന്, കരുവന്നൂർ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട് തട്ടിപ്പ് നടന്നിട്ടുണ്ട്, അത് സഖാക്കന്മാരാണ് ചെയ്തിട്ടുള്ളത്, സി പി എമ്മിൻ്റെ നേതാക്കന്മാരാണ് ചെയ്തിട്ടുള്ളത് എന്ന് കേരളത്തിലെ പ്രതിപക്ഷവും കേരളത്തിലെ മാധ്യമങ്ങളും കരുവന്നൂർ സഹകരണ ബാങ്കിലെ സഹകാരികളും നാളിതുവരെ പറഞ്ഞ കാര്യം ഇന്ന് ഇ പി ജയരാജൻ എന്ന് പറഞ്ഞ എൽ ഡി എഫിൻ്റെ കൺവീനർ എൻഡോഴ്സ് ചെയ്യുന്നു, സമ്മതിക്കുന്നു. അപ്പോൾ സഖാക്കന്മാർ ആ തിരിച്ചറിവിലേക്ക് എത്തി. ഇനി അദ്ദേഹം പറയുന്ന രണ്ടാമത്തെ കാര്യം, അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് അറിയില്ല, അദ്ദേഹവുമായിട്ട് ഈ മട്ടന്നൂരുകാരനായിട്ടുള്ള പൊരിഞ്ഞ തട്ടിപ്പുകാരനെ കണക്ട് ചെയ്തത് പാർട്ടിക്ക് അകത്തോ പുറത്തോ ഉള്ളവരായിരിക്കാം എന്ന്. അതിനർത്ഥം പുറത്തുള്ളവരുണ്ടെങ്കിൽ അത് ശത്രുക്കളാകാം, പാർട്ടിക്ക് അകത്തുള്ളവരെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാമല്ലോ. അപ്പൊ സി പി എമ്മിനകത്ത് വലിയ രീതിയിലുള്ള വിഭാഗ്യത ഇപ്പോഴും മറയ്ക്ക് പുറകിലുണ്ട് എന്ന് നമുക്ക് സംശയലേശം ഇനി മനസ്സിലാക്കാൻ പറ്റും. ഇനി അടുത്ത കാര്യം, ഇനി എ കെ ജി സെന്ററിൽ ഇത്തരത്തിൽ ഒരു ചർച്ച നടന്നോ എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ വലിയ വിവാദം നടക്കുന്നുണ്ട്. പലരും പറയുന്നത് അങ്ങനെ ഒരു ചർച്ച നടന്നിട്ടില്ല, അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല എന്നാ. പക്ഷെ നമ്മൾക്ക് എല്ലാവർക്കും ലഭ്യമായിട്ടുള്ള വിവരം അനുസരിച്ചിട്ട് സി പി എമ്മിന്റെ നേതാക്കന്മാർ, ഉന്നത നേതാക്കന്മാർ, കണ്ണൻ ഉൾപ്പെടെയുള്ള അത്യാവശ്യം കൊള്ളാവുന്ന തട്ടിപ്പുകാരൊക്കെ കൂടി എ കെ ജി സെന്ററിൽ യോഗം ചേർന്നു. അടിയന്തരമായിട്ട് ഈ വിഷയത്തിൽ ഇടപെട്ടില്ലെങ്കിൽ പാർട്ടിയുടെ അടിത്തറ തന്നെ ഇളകുമെന്നുള്ള തിരിച്ചറിവിൽ അവർ വേണ്ടത്ര പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നാണ് നമ്മൾ അറിയുന്നത്. ഇനി എനിക്കൊരു സംശയം, ഈ പറഞ്ഞ തട്ടിപ്പുകാർക്ക് ആർക്കും സി പി എമ്മുമായിട്ട് ഒരു ബന്ധവുമില്ലെങ്കിൽ എം കെ കണ്ണൻ എന്ന് പറഞ്ഞ ആള് ഇ ഡി ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് എന്തുകൊണ്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ പോയി കണ്ട് ഉപദേശം സ്വീകരിക്കുന്നത്? ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയന്റെ കീഴിലുള്ള ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച് 26 പ്രതികളുണ്ടെന്നാണ് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുള്ളത്. അതിൽ അവിടുത്തെ മുൻ സ്റ്റാഫുണ്ട്, മുൻ ഡയറക്ടർ ബോർഡ് മെമ്പർമാരടക്കമുള്ള 26 പ്രതികൾ എന്ന് അദ്ദേഹം വളരെ എളുപ്പത്തിൽ പറഞ്ഞു വെച്ചു. പക്ഷെ ഈ 26 പ്രതികളും സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി മെമ്പർമാരും അവരുടെ ബ്രാഞ്ച് സെക്രട്ടറിമാരും അടക്കമുള്ള സി പി എമ്മിന്റെ പ്രാദേശിക നേതാക്കന്മാരായിരുന്നു ഈ 26 പ്രതികളും എന്നുള്ള വസ്തുത നിലനിൽക്കെ തന്നെ എം കെ കണ്ണനെ പോലെയുള്ള തട്ടിപ്പുകാരെ ഇ ഡി ചോദ്യം ചെയ്യാൻ വിളിക്കുമ്പോൾ, അരവിന്ദാക്ഷൻ അറസ്റ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമ്പോഴൊക്കെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രിയുമായിട്ട് ഈ തട്ടിപ്പുകാരൻ എന്ത് ചർച്ചയ്ക്കാണ് പോയതെന്ന് നമുക്കറിയണ്ടേ? കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇദ്ദേഹമായിട്ട് എന്ത് ചർച്ചയാണ് നടത്തിയത്? നിങ്ങൾ എന്ത് തട്ടിപ്പ് നടത്തിയാലും ഞാൻ സംരക്ഷിച്ചോളാം, എന്റെ പോലീസും ആഭ്യന്തര വകുപ്പും സംരക്ഷിച്ചോളാം എന്നുള്ള ഉറപ്പ് കൊടുക്കാൻ പോയതാണോ? ഒന്ന്. രണ്ടാമത്തത്, പാർട്ടി കമ്മീഷൻ ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് വലിയ തർക്കം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുക. പി കെ ബിജു എന്ന് പറഞ്ഞ പാർട്ടി കമ്മീഷന്റെ നേതാവ്, പാർട്ടി കമ്മീഷന്റെ ചെയർമാൻ, എന്താണോ അവരുടെ സ്ഥാനം എനിക്കറിയില്ല, ആ പി കെ ബിജു പറയുന്നു അങ്ങനെ ഒരു കമ്മീഷൻ ഉണ്ടായിട്ടില്ല, എനിക്കൊരു ബന്ധവുമില്ലെന്ന്. ഈ പി കെ ബിജു പോലും ഇതിൽ ആരോപണ വിധേയനാണ്. ഇവിടുത്തെ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള വർഗീസ്, അദ്ദേഹം മുൻ ജില്ലാ കമ്മിറ്റി മെമ്പറായിരുന്നു, അദ്ദേഹം അന്ന് പറഞ്ഞത് പാർട്ടിക്ക് ഇങ്ങനെ ഒരു അന്വേഷണ കമ്മീഷൻ ഉണ്ടായിരുന്നു, നടപടി സ്വീകരിക്കും, സ്വീകരിച്ചിട്ടുണ്ട്, ഞങ്ങൾ പുറത്താക്കിയിട്ടുണ്ട്, ഗുരുതരമായിട്ടുള്ള നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത്, ശക്തമായ നടപടിയാണ് ഈ തട്ടിപ്പുകാരെ പുറത്താക്കി എന്നാണ് പറയുന്നത്. യുവമാർക്കെതിരെ ചുമത്തേണ്ടത് ഈ രാജ്യത്തെ നിയമവ്യവസ്ഥയെ അനുസരിക്കുന്ന ക്രിമിനൽ കുറ്റമാണെന്നുള്ള കാര്യമൊക്കെ മറച്ചു വെച്ചുകൊണ്ടാണ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ വലിയ ഒരു നടപടി സ്വീകരിച്ചു എന്ന് വർഗീസ് പറയുന്നത്. അതേ വർഗീസ് ഇപ്പൊ പറയുന്നു അങ്ങനെ ഒരു കമ്മീഷൻ ഉണ്ടായില്ലെന്ന്. അതേസമയം തന്നെ ഈ തട്ടിപ്പിൽ പങ്കുകാരനായിട്ടുള്ള എ സി മൊയ്തീൻ എന്ന് പറയുന്ന അവിടെ സി പി എമ്മിന്റെ എം എൽ എ പറയുന്നു അങ്ങനെ ഒരു കമ്മീഷൻ ഉണ്ടെന്ന്. ആദ്യം സി പി എമ്മിന്റെ നേതാക്കന്മാർ ഒരു തീരുമാനത്തിലെത്തണം, അങ്ങനെ ഒരു കമ്മീഷൻ ഉണ്ടായിരുന്നോ, ഉണ്ടെങ്കിൽ എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? ഈ രാജ്യത്തെ പോലീസും മറ്റ് അന്വേഷണ ഏജൻസികളും അന്വേഷിക്കേണ്ട കാര്യം അന്വേഷിക്കാൻ സി പി എമ്മിന്റെ പാർട്ടി കമ്മീഷനെ ഏത് നിയമം മൂലമാണ് ചുമതലപ്പെടുത്തിയത് എന്ന് കൂടി പൊതുസമൂഹത്തോട് പറയണം. ഇനി ഇ പി ജയരാജൻ പറഞ്ഞതിലേക്ക് തന്നെ ഞാൻ കടന്നു വരാം. സി പി എമ്മിനകത്ത് അദ്ദേഹത്തിന്റെ റിസോർട്ടുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള ആക്ഷേപങ്ങൾ വരികയും അദ്ദേഹം മാറി നിൽക്കുന്ന സാഹചര്യമുണ്ടായി. അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആക്കാത്തതുമായി ബന്ധപ്പെട്ട പടലപ്പിണക്കങ്ങൾ ഉണ്ടായതിനെ കുറിച്ച് നമ്മൾക്കറിയാം. അദ്ദേഹത്തിന്റെ എം വി ഗോവിന്ദനെ പാർട്ടി സെക്രട്ടറി ആക്കിയത് മുതൽ അദ്ദേഹം ഇടഞ്ഞു മാറി നിൽക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടു. എം വി ഗോവിന്ദൻ 7 മാസങ്ങൾക്ക് മുമ്പ് കേരളത്തിനകത്ത് ജനകീയ പ്രതിരോധ ജാഥ എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിന്റെ ജനരോഷത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് സി പി എമ്മിന് വേണ്ടി ജാഥ നടത്തിയപ്പോൾ ആ ജാഥയിൽ പങ്കെടുക്കാതെ ഇ പി ജയരാജൻ പോയത് ഇവരുടെ ഇടനാഴിയിലെ ദല്ലാളായിട്ടുള്ള നന്ദകുമാർ എന്ന് പറഞ്ഞ അവതാരത്തിന്റെ അമ്മയ്ക്ക് ഷാൾ അണിയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ സി പി എമ്മിനകത്ത് കാലങ്ങളായിട്ട് വലിയ രീതിയിലുള്ള വിഭാഗീയത ഉണ്ട്, അത് മറക്കി പുറകിലായിരുന്നു, ഇപ്പോൾ അത് പതുക്കെ പതുക്കെ പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യമുണ്ട്. കൃത്യമായിട്ട് ഇ പി ജയരാജൻ ഇന്ന് ലാൻഡ് ചെയ്തിരിക്കുക, ഇതിൽ പാർട്ടി സഖാക്കന്മാർ തട്ടിപ്പ് നടത്തി എന്ന് അദ്ദേഹം എൻഡോഴ്സ് ചെയ്യുന്നു. ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം, ഏതാനും നാളുകൾക്ക് മുമ്പാണ്
പിണറായി വിജയൻ എന്ന് പറഞ്ഞ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകളുടെ മാസപ്പടിയുമായി ബന്ധപ്പെട്ട ഒരു ആരോപണം വന്നപ്പോ ഇതേ ഇ പി ജയരാജൻ തന്നെ രംഗത്ത് വരികയും ആ പാവപ്പെട്ട പെൺകുട്ടിയെ നിങ്ങൾ ഇങ്ങനെ വിഷമിപ്പിക്കരുത്, അവരൊരു തട്ടിപ്പ് നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞ് എൻഡോഴ്സ് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതെല്ലാം ഞാൻ മനസ്സിലാക്കുന്നത് ഇ പി ജയരാജൻ കൃത്യമായിട്ടുള്ള ആസൂത്രണത്തോടുകൂടി ആലോചനയോടുകൂടി തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ പാർട്ടിയിൽ നടക്കുന്ന തട്ടിപ്പുകാരെ കോർണർ ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തിയ അഭിപ്രായ പ്രകടനമാണെന്ന് തന്നെയാണ്. Yes, Jindo.